വെൽക്കം ടു ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് മാനേജർ ആണ്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം ഒരു ഫിനാൻസ് മാനേജറുടെ ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്നും റുട്ടീൻ ഫങ്ഷൻസ് എന്നും. അത് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് റിലേറ്റഡ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വരുന്നതാണ് റൈസിംഗ് ദ ഫണ്ട് റിക്വയേർഡ്. ഒരു ഫിനാൻസ് മാനേജറുടെ കർത്തവ്യമാണ് എത്ര ഫണ്ടാണ് ഓർഗനൈസേഷന് വേണ്ടതെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് റൈസ് ചെയ്യാന്നുള്ളത്. ഈ ഫണ്ട് റൈസ് ചെയ്യാൻ വി നോ ദാറ്റ് വെദർ ആർ വാരിയസ് ഫോംസ് ലൈക്ക് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം, ലൈക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ത്രൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബോറോവിംഗ്. അങ്ങനെ ഒരുപാട് സോഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം. ഫിനാൻസ് മാനേജറുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഏത് സോഴ്സ് ആണ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ സോഴ്സിൽ നിന്നും എത്ര പ്രപ്പോർഷനിൽ ഫണ്ട് റൈസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുക. സോ ഇറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ഫിനാൻസ് എക്സിക്യൂട്ടീവ്സ് ടു ഡിസൈഡ് ദ പ്രപ്പോർഷൻ ഇൻ വിച്ച് ഫണ്ട് ഈസ് റൈസ്ഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. നെക്സ്റ്റ് ഫങ്ഷൻ ആണെന്ത്, അസസിംഗ് ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഫണ്ട് റൈസ് ചെയ്യുന്നതിന് മുമ്പ് ഹി ഹാസ് ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതാണ് ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവിന്റെ ഒരു ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ മോണിറ്ററി പ്ലാൻ ഓഫ് ദ കമ്പനി. അതായത് എല്ലാ ക്യാപിറ്റൽ നീഡ്സും മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യണം. എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഈ എന്താണ് പീരീഡിൽ റിക്വയർഡ് ആണ്, എത്ര പ്രൊമോഷണൽ ക്യാപിറ്റൽ വേണ്ടിവരും, എത്ര ഡെവലപ്മെന്റ് ക്യാപിറ്റൽ വേണ്ടിവരും, അങ്ങനെ പ്രോപ്പർ ആയിട്ട് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ നടത്തിയിട്ട് ഹി ഹാസ് ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഫിനാൻസ് മാനേജർ ടു clearly assess the അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈഡിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പോസിഷൻ ഓഫ് ഡിഫറെന്റ് സെക്യൂരിറ്റീസ് ദാറ്റ് കംപ്രൈസസ് ദ ക്യാപിറ്റൽ ഓഫ് ബിസിനസ്. അതായത് ബിസിനസിന്റെ ക്യാപിറ്റൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എടുത്തതെന്നുള്ള ആ കോമ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എത്രയൊക്കെ പ്രപ്പോർഷനിൽ വേണം ഫണ്ട് റൈസ് ചെയ്യാന്നുള്ള തീരുമാനം ആരുടെയാണ്, ഫിനാൻസ് മാനേജറുടെയാണ്. സോ ഹി ഹാസ് ദ ഡ്യൂട്ടി ടു ഡിസൈഡ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഹി ഈസ് റെസ്പോൺസിബിൾ ടു അവോയ്ഡ് എവറി ഇംബാലൻസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ദാറ്റ് ഹി ഷുഡ് മെയിൻറ്റെയിൻ ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മള് ഓരോ സോഴ്സ് ഡിറ്റർമൈൻ ചെയ്താൽ മാത്രം പോരാ, ഓരോ സോഴ്സിൽ നിന്നും എത്രത്തോളം കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം ആ ക്യാപിറ്റൽ റൈസ് ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് വേണം എന്ത് ചെയ്യാൻ, നമ്മള് സെലക്ട് ചെയ്യാൻ. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ടു പേ the suppliers of the capital for the use of their funds. So ad endana etrayana nammal enna detail adey ipo equity share nammal issue enengil we have to estimate the dividend we paid to the shareholders. Adala nammal or debenture aanu issue enengil we has to determine the allengil finance manager has to determine the interest on debentures the organization supposed to pay. So capital inde cost determine cheyanda adil uttaramana നമ്മുടെ ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഒരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, ലോങ് ടേം അസറ്റുകളിലെ, അതെന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ആരുടെ ഫങ്ഷൻ ആണ്, ഫിനാൻസ് മാനേജറുടെ ഫങ്ഷൻ ആണ്. ഹി ഹാസ് ടു ഡിസൈഡ് ഇൻ ദോസ് ഇൻവെസ്റ്റ്മെന്റ് ഹി ഹാസ് ടു മേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻ വോട്ട് പ്രപ്പോർഷൻ ഹി ഹാസ് ടു മേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ്. അതായത് അസറ്റുകളുടെ റീപ്ലേസ്മെന്റ്, ഡിപ്രീസിയേഷൻ പോളിസീസ്, ഏതൊക്കെ എന്താണ്
ലോങ് ടേം അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ അത് ആ ഡ്യൂട്ടി ഒക്കെ ആരുടെയാണ്? ഫിനാൻസ് മാനേജറുടെയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് കമ്പനിയിൽ അഡ്ക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് എൻസ്വയർ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. കാരണം വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇന്നാഡിക്വസി വന്ന എന്താണ്, കമ്പനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ദ പ്രൊഡക്ഷൻ ഡസ് നോട്ട് ഗോ ലൈക്ക് വി എക്സ്പെക്ട്. അതുപോലെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാലോ ഫണ്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഫിനാൻസ് മാനേജർ ടു മാനേജ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ബൈ എൻസ്വയറിംഗ് ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ ഓർഗനൈസേഷൻ വിതൗട്ട് ഓവർ ആൻഡ് അണ്ടർ വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോൾ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനിലെ ഫണ്ട് കൺട്രോൾ, ദാറ്റ് ഈസ് ദ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ഫണ്ട് ടു പ്രോപ്പർ റിസോഴ്സസ് ഓർ പ്രോപ്പർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഹി ഹാസ് ടു അലോക്കേറ്റ് ദ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രോപ്പർലി. ഇനിയിപ്പോ എന്തെങ്കിലും ക്യാഷ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഡീവിയേഷൻസ് വന്നാൽ ആ ഡീവിയേഷൻസിന്റെ കാരണം എന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത് സ്റ്റാൻഡേർഡിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻസ് മാനേജർ. പിന്നെ അലോട്ട്മെന്റ് ഓഫ് എക്സസ് പ്രോഫിറ്റ്, അതെന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസിഷൻ ആയിട്ട് വരുന്നതാണ്. അതായത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ എത്രമാത്രം നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം, എത്രമാത്രം റിസർവ് ആയിട്ട് റീടൈൻ ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ആ റേഷ്യോ ഐഡന്റിഫൈ ചെയ്ത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലാനിങ് ടാക്സ്. നമുക്കറിയാം എന്താന്ന് വെച്ചാൽ ടാക്സ്, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു പ്രൊവൈഡ് ദ കോർപ്പറേറ്റ് ടാക്സ്, ഇറ്റ് അപ്രോക്സിമേറ്റ്ലി 30%. സോ നമുക്കറിയാം ഓരോ ബഡ്ജറ്റിലും ദർ ആർ ഡിഫറെന്റ് സ്കീംസ് ആർ അനൗൺസ്ഡ് വിച്ച് ഓഫർ സം ടാക്സ് റിബേറ്റ് ഡിഡക്ഷൻ എക്സെട്ര ടു ദ കോർപ്പറേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ കോർപ്പറേറ്റിന്റെയും ടാക്സ് ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഹാവ്സ് ടു properly study the scheme and implement in the organization. So oru paridhi vare if the finance manager is efficient in planning tax, the organization can make use of the tax benefit and deduction, that is the tax planning properly. Next varundana performance evaluation, adayathu ഫിനാൻസ് മാനേജറിൽ ഓരോ നമ്മുടെ ഓർഗനൈസേഷന്റെയും ഇവാലുവേഷൻ, അതായത് മേ ബി റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാം, എന്താണെങ്കിലും ഓർഗനൈസേഷനിലെ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ടിന്റെ ദ ബ്ലഡ് ഓഫ് ഓർഗനൈസേഷന്റെ പ്രോപ്പർ ഇവാലുവേഷൻ നടത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, റിസ്ക് മാനേജ്മെന്റ്. ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് അത് മാക്സിമം റിട്ടേൺ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് പ്രിപ്പയർ ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതെ, ഇതിപ്പോ ഇതന്നെ എഴുതണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് തോന്നുന്ന എല്ലാ ഫങ്ഷൻസും എഴുതുക. ഇപ്പൊ ലൈക്ക് നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതാതെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഹി ഹാസ് ടു മേക്ക് ഡിവിഡൻഡ് ഡിസിഷൻ, ഹി ഹാസ് ടു മേക്ക് ഫിനാൻസ് ഡിസിഷൻ, ഇതൊക്കെ ശരി തന്നെയാണ്. അപ്പോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എഴുതാം. ഇതൊക്കെ എസ്സേ ചോദിക്കാറുണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, നല്ല പോയിന്റ്സ് ആയി എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റുട്ടീൻ ഫങ്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിനാൻസ് ഫങ്ഷന് എക്സിക്യൂട്ടീവ് ഫങ്ഷന് പുറമെ ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഹി ഹാസ് ടു പെർഫോം സം റുട്ടീൻ ഫങ്ഷൻ, സാധാരണ ചെയ്യുന്ന ഫങ്ഷൻ, ലൈക്ക് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. കമ്പനികളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് റിസോഴ്സുകളുടെ അലോക്കേഷൻ എഫിഷ്യൻ്റ് ആണോന്നും ഫണ്ടിന്റെ കൺട്രോളിംഗ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ത്രൂ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓർ ക്യാഷ് ബഡ്ജറ്റ്, ബിക്കോസ് ഹി ഹാസ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻറ്റൈനിങ് ക്യാഷ് ബാലൻസ് ഓഫ് ദ കമ്പനി, പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ, അതായത് ലിക്വിഡിറ്റി ഓഫ് ഓർഗനൈസേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ക്യാഷ് ബാലൻസ്. പിന്നെ എന്താന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് പ്രിസർവ് ചെയ്യുക, ഇൻഷുറൻസ് പോളിസീസും മറ്റ് വാല്യുബിൾ പേപ്പേഴ്സും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത് ഫിനാൻസ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ, പി ആൻഡ് എൽ ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് വാല്യുവേറ്റ് ചെയ്യാന്നുള്ളത് ഇറ്റ് ഈസ് ദ റെസ്പോൺ
റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻസ് മാനേജർ. പിന്നെ ബാങ്ക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഫോർ അക്വയറിംഗ് ഫണ്ട് ആൻഡ് മേക്കിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഓർ മേക്കിംഗ് റിസർവ് വിത്ത് ദം. ബിക്കോസ് ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മേജർ സോഴ്സ് ഓഫ് എന്താണ് ഫണ്ട് ഫോർ അക്വയറിംഗ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻ നെസസറി സിറ്റുവേഷൻ വി ക്യാൻ ഈസിലി റൈസ് ഫണ്ട് ഫ്രം ബാങ്ക്സ്. സോ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് നടത്തുക. പിന്നെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുക, അത് ടോപ്പ് മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ എൻസ്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സപ്ലിമെന്ററി ഫങ്ഷൻസ് ആണ് എന്ത് ഈ റുട്ടീൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.